നമസ്കാരം. കണ്ണൂർ വിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്രാക്കുള്ളിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് ഒക്ടോബർ 28 വരെ നീണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമാപന ദിവസമാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പ്രേക്ഷകർ കാണുന്ന ദിവസം മാറ്റമാണ്, ഷൂട്ട് ചെയ്യുന്ന ദിവസത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇവിടെ പുസ്തകോത്സവം നടത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് എഴുത്തുകാരുടെ, കേരളത്തിന് പുറത്തുള്ള ഒരുപാട് എഴുത്തുകാരുടെയൊക്കെ പുസ്തകങ്ങൾ, അതിൻ്റെ പിന്നെ വിൽപ്പനയും പ്രദർശനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ വരുന്നു, കാണുന്നു, കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുസ്തകമായിട്ട് തയ്യാറെടുത്ത്, നമസ്കാരം. ആ സാറിൻ്റെ പേര്? ഗിരീഷ്. ഗിരീഷേട്ട സ്ഥലം എവിടെയാ? ഞാൻ പാലയോട്, കീഴല്ലൂർ. കീഴല്ലൂർ, നമ്മുടെ ഇരിട്ടി കീഴല്ലൂർ. അല്ലല്ല, അഞ്ചരക്കണ്ടി കീഴല്ലൂർ. അഞ്ചരക്കണ്ടി കീഴല്ലൂർ ഉണ്ട്, എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ്. ശരി, പാലയോട്. അപ്പൊ നിങ്ങളുടെ അവിടെയുള്ള വായനശാലയിലേക്കുള്ള പുസ്തകമാണ്? വായനശാലയുടെ പേര്? യങ്മെൻസ് ലൈബ്രറി, പാലയോട്. യങ്മെൻസ്. ആ, എപ്പോഴാണ് തുടങ്ങിയത്? 1967. ആരാ തുടങ്ങിയത്? അന്നത്തെ ആണ്. അല്ലല്ല, യങ്ങായിട്ടുള്ള തുടങ്ങി. അത് യങ്ങല്ല, യങ്ങും മെൻസും രണ്ടാളുണ്ട്, രണ്ടും കൂടിയതാണ്. അത് ഞാൻ ചോദിക്കുന്നത്, അതിന്റെ ഉദ്ഘാടകൻ ആരായിരുന്നു ആദ്യം? അങ്ങനെ ഉദ്ഘാടകം ആ സമയത്ത് ഉദ്ഘാടകങ്ങൾ. ഇപ്പൊ നമ്മള് പുതിയ ബിൽഡിംഗ് എടുത്തിട്ട്, അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു, അദ്ദേഹമാണ് പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം. പിന്നെ വായനശാല മാത്രമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? വായനശാല ഉണ്ട്, ലൈബ്രറി ഉണ്ട്, അത് മാത്രമേ. ദിവസം ഏകദേശം എത്ര പേര് പുസ്തകം എടുക്കാൻ വേണ്ടി വരും? ദിവസം പുസ്തകം എടുക്കൽ കുറവാണ് ഇപ്പൊ. പക്ഷെ നമ്മള് ചെയ്യുന്നത് ആഴ്ചയിൽ നമ്മള് ഈ കുടുംബശ്രീ മുഖാന്തരം പുസ്തകങ്ങൾ കൊടുത്തേക്കലാണ് സാധാരണ. അല്ലാണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് എടുക്കൽ കുറവാണ്. നമ്മൾ അവരെ കുടുംബശ്രീ എത്തിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവരെ തന്നെ കൊടുത്തു. അപ്പൊ അതായത് അവരിപ്പോ ഓരോ മാസത്തിൽ 1st അവരെ ADS ചേരും വായനശാലയിൽ. നമ്മളെ വായനശാല തന്നെ തരിക. ഏകദേശം ഒരു 13 അല്ലേ, 17 കുടുംബശ്രീ ഉണ്ട് നമ്മൾ. അത് ഓരോ കുടുംബശ്രീയിലും 20 ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിൻ്റെ ADS ചേരുന്ന സമയത്ത് നമ്മൾ ഒരു കുടുംബശ്രീയിലേക്ക് വേണ്ട പുസ്തകങ്ങൾ കട്ടാക്കി വെച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാണ്ട് നേരിട്ട് വന്നിട്ട് എടുക്കൽ കുറവാണ്. ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചു, നമ്മൾ എൻ്റെ ഒരു ചെറിയൊരു കാര്യം തോന്നാണ്, നമ്മൾ പല ആൾക്കാരും പുസ്തകം കൊണ്ടുപോകും, കൊണ്ടുപോയിട്ട് വായിക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ ചില നമ്മൾ പുസ്തകം വായിക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർക്ക് തിരിയാൻ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറിയിൽ പോയിട്ട് ബുക്ക് എടുത്ത് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത് കൊണ്ടുവന്ന് അതേപോലെ തന്നെ ചുളിവ് പകരാതെ, ചുളിവൊന്നാകാതെ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ പുസ്തകം കൊണ്ടുപോയ ആൾക്കാരത് വന്നു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ഏതെങ്കിലും ഒരു കാര്യം വായിച്ചിരുന്നോ എന്നറിയാൻ വേണ്ടി എപ്പോഴും ഞാൻ ചോദിച്ചു നോക്കാറുണ്ട്. നമ്മൾ ഈ അനുഭവക്കുറിപ്പ് എഴുതുന്നുണ്ട്, വായനക്കുറിപ്പ് നമ്മൾ എഴുതിക്കുന്നുണ്ട്. അത് കുട്ടികളാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം കുട്ടികളുടെ ഇപ്പോൾ ഈ വായനാശീലം, പിന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വന്നതോടുകൂടി വായനാശീലം കുറച്ച് കുറവാണ്. അപ്പോൾ അതിപ്പോൾ അവർക്ക് നമ്മൾ ഈ ആഴ്ചയിൽ ഇനി ക്രിസ്മസിലും വെച്ച് പുസ്തകങ്ങൾ വെച്ച്, ഇപ്പോൾ നമ്മളെ വായനാ മത്സരങ്ങളുണ്ടല്ലോ വായനശാല നടക്കുന്നത്, അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ പുസ്തകങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് നമ്മൾ അവരെ കൊണ്ട് എഴുതി വായിക്കും കുട്ടികളെടുക്കുന്നു. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, അവർ ഏകദേശം ആ പുസ്തകം വായിച്ചിട്ടുണ്ട് മനസ്സിലാവും. അത് മുതിർന്ന ആൾക്കാർ നമ്മൾ ചെയ്യല്ല, കുട്ടികളൊക്കെ ചെയ്യും. നല്ല കാര്യം അതാണ്, കാരണം നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാഡത്തിൻ്റെ പേരെന്താ? ഷീന. ഷീന, ഷീന മാഡം വേറെ ജോലി ചെയ്യുന്നുണ്ട്? ലൈബ്രറിയിലാണ്. ഡ്യൂട്ടി എത്ര മണി ടൈം അവിടെ നിങ്ങൾ പോകാൻ വേണ്ടി? ഇങ്ങനെ അത് ലൈബ്രറിന്റെ ക്ലാസ് അനുസരിച്ചിട്ടാണ്. അത് ABC എന്നിട്ട് ക്ലാസ് ഉണ്ട് ലൈബ്രറിക്ക്, എ ഗ്രേഡ്, ബി ഗ്രേഡ്, അങ്ങനെ അതിന് ഓരോരോ മണിക്കൂർ കൂടും. നമ്മളത് ഡി ഗ്രേഡ് ആണ്, 3 മണിക്കൂർ. സാറിന്റെ പേര്? എന്റെ സുരേന്ദ്രൻ. നിങ്ങളെ കൂട്ടത്തിലൊരാളാണ്. ആദ്യത്തെ ലൈബ്രറിയായിരുന്നു, ഇപ്പൊ ജോലി കിട്ടി ഇപ്പൊ തിരുവനന്തപുരത്താണ് അദ്ദേഹം. പേരെന്താ? മിഥുൻ. മിഥുൻ. അപ്പൊ നമ്മള് ഇവിടെ മാത്രമല്ല, എനിക്ക് തലസ്ഥാനത്തുണ്ടോ പിടി എന്ന് പറഞ്ഞ പോലെ അവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ നല്ല കാര്യമാണ് വായനാശീലം വളരട്ടെ. ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ്, അതായത് ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ ഉച്ചാരണമുണ്ട്. അത് കൂട്ടക്ഷരം വരുമ്പോൾ കൂടുതൽ കുറച്ചുകൂടി അതിൻ്റെ ഉച്ചാരണ ശക്തി കൂടും, കടുപ്പം കൂടും, കൂടുമ്പം പവർ കൂടും എന്നുള്ളതാണ്. അപ്പം എൻ്റെ ചോദ്യമാണ്, ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതാണ്? ഭക്ഷണ സാധനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം. അക്ഷരം അല്ലേ? രക്ഷയില്ല.
അപ്പൊ എന്തായാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ, ഇത്രയും കാര്യം സംസാരിച്ച് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു, കാണാം. ഓക്കെ, ശരി, ഓക്കെ. അപ്പം പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കിയിട്ട് വേണം തെരഞ്ഞെടുക്കുക, എന്നിട്ട് വേണം വീട്ടിൽ കൊണ്ട് വായിക്കാൻ. സാറിന്റെ പേര് ഉസ്മാൻ. ഉസ്മാൻ, എവിടെ സ്ഥലം? കരിവള്ളൂർ. വായനശാലയുടെ സെക്രട്ടറിയാണ്. അപ്പൊ വായനശാലയിലേക്ക് പുസ്തകം എടുക്കാൻ വേണ്ടി വന്നതാണ്. വായനശാലയുടെ പേര് EMS ഗ്രന്ഥാലയം, കരിവള്ളൂർ. മാഡം, ഒന്നിങ്ങോട്ട് വന്നേ. ലൈബ്രറിയാണ്, അതായത് EMS ഗ്രന്ഥാലയം കരിവള്ളൂരിന്റെ ലൈബ്രറിയാണ്. പേരെന്താ പേരത്തിന്റെ? ഷൈമ. ഷൈമേച്ച് വേറെ എന്തെങ്കിലും ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ബാങ്കിൽ. ഏത് ബാങ്കിലാ? സർവീസ് ബാങ്ക്. എത്ര വർഷമായിട്ട് ബാങ്കില്? ആറ് വർഷം. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? അപ്പൊ ഇന്ന് ഡ്യൂട്ടി ലീവ് എടുത്തിട്ട് വന്നാണ്. അപ്പം പുസ്തകങ്ങളൊക്കെ എടുത്തോ? ഏകദേശം എത്ര പുസ്തകങ്ങൾ എടുക്കുന്നുണ്ട്? പതിനഞ്ചായിരം രൂപയുടെ പുസ്തകം. പതിനഞ്ചായിരം രൂപയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര കാണും? ഏകദേശം നമുക്ക് ഏകദേശം ഒരു പുസ്തകത്തിന്റെ വില ഏകദേശം എത്ര ഉണ്ടാവും? ഏകദേശം പല റേഞ്ചാണ്. നോവലിന് കുറച്ചധികം ഉണ്ടാവും, ബാലസാഹിത്യം കുറച്ചു. ഇപ്പം മേഡം എടുത്തതിന്റെ അത് ഞാൻ ഇപ്പൊ നോക്കാം. പറയല്ലേ, തെന്നാലി രാമനും കള്ളന്മാരും 32 കഥകളാണ് ഇതിലുള്ളത്. അപ്പം ഈ പുസ്തകത്തിന്റെ വില എത്രയാ? 100, 120 അതിന്റെ മൂല്യം, പുസ്തകത്തിന്റെ മൂല്യമാണ്. അപ്പൊ ഈ തെന്നാലി രാമൻ കഥ, ഇതിന്റെ എന്റെ കയ്യിൽ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയിട്ട് ഒരു പുസ്തകമാണ്. ഇതിന്റെ പൈസ ഇനത്ത് അവസാനല്ലേ ഉണ്ടതല്ലേ? അവസാനം ഉണ്ടാവും. ആ, 100 രൂപ അല്ലേ? 100 രൂപയാണ്. അപ്പം പുസ്തകത്തിന്റെ വിലയല്ല, സാറ് പറഞ്ഞ പോലെ പുസ്തകത്തിന്റെ ഉള്ളിലുള്ള സൃഷ്ടിക്കാണ് വാല്യൂ എന്നുള്ളത് അല്ലേ? അപ്പൊ പിടിച്ചോളൂ. അപ്പൊ അങ്ങനെ എത്ര വരെ? 15,000 രൂപയുടെ പുസ്തകം ശേഖരിക്കാനാണ് രണ്ടുപേരും വന്നിരിക്കുന്നത് അല്ലേ? ആ, അപ്പൊ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം. അക്ഷരങ്ങൾ കൂടുമ്പോഴാണ് അത് വാക്കായിട്ട് മാറുന്നത്, പിന്നെയാണ് അതൊരു എന്താ പറയാ പാരഗ്രാഫും സെന്റൻസ് ഒക്കെ ആയിട്ട് മാറി കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ചെറിയ ചോദ്യമാണ്, ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതാണ്? ഒരു ഭക്ഷണ സാധനം, മലയാളത്തിൽ തന്നെ അറിയപ്പെടുന്ന, മലയാളത്തിൽ പേരുള്ള ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സാങ്കല്പിക അക്ഷരം എന്നോ അങ്ങനെയൊക്കെ പറയാം. ഈ അക്ഷരത്തിന് പ്രത്യേകിച്ച് ഒരു ഉച്ചാരണമൊന്നും ഉണ്ടാവില്ല, ഓരോ അക്ഷരം അതിന്റെ ഉച്ചാരണം. പക്ഷേ ഈ ഒരു അക്ഷരം അറിയപ്പെടുന്നത് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിലാണ്. അറിയില്ല. അപ്പൊ ഓക്കെ, കാണാം. താങ്ക് യു. അപ്പൊ ചോദിക്കുന്നത്, ആ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ മേഡം. സഹോദരി ഇങ്ങിവാ അറിയണ, നമുക്ക് ആദ്യം കാര്യങ്ങൾ ചോദിക്കട്ടെ. ഓക്കെ, പേര്? രാജശ്രീ. എനിക്കറിയുന്ന ആളാണ്, പക്ഷെ എന്നാലും ഞാൻ പേര് ചോദിക്കാതിരിക്കുന്ന മോശമല്ലേ അല്ലേ? പേര് ചോദിക്കണം. താമസിക്കുന്ന എവിടെയാ? പുറവൂര് അമ്പലത്തിന്റെ അടുത്ത്. അപ്പം പിന്നെ ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ പുസ്തക പ്രവാസനുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ്, വേറെ ജോലിയും ചെയ്യുന്നുണ്ടോ? ജില്ലാ മൃഗാസ്പത്രിയിലെ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്നു, പിന്നെ കുറച്ച് പുസ്തകങ്ങൾ കൂടെ. രസ്ന. രസ്ന കലക്കി കുടിക്കുന്ന, പണ്ട് കലക്കി കുടിക്കുന്ന രസ്ന കുടിക്കാറുണ്ടോ? ഇപ്പോഴത്തെ ചെയ്യുന്ന ഓൾറെഡി ഞാൻ എക്സാം ഒക്കെ PSC എക്സാം കഴിഞ്ഞിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരി. അപ്പം ഇവിടെ വന്നിട്ട് ഏതൊക്കെ പുസ്തകം നോക്കി വായിക്കാൻ വേണ്ടിട്ട്? ഞങ്ങൾ ഇവിടെ സ്റ്റാളിൽ നിൽക്കുന്ന, സ്റ്റാളിൽ നിൽക്കുന്ന ആള് ചുമ്മാ നിൽക്കുമ്പോ വായിക്കൂലേ? ഏത് വായിച്ചോ? വായിച്ചു തുടങ്ങിയിട്ടില്ല, കണ്ടു വെച്ചിട്ടു. കണ്ടു? ഏത് പുസ്തകം കണ്ടു വെച്ചത്? ആ, ഇതാണ് ഇൻട്രോ ടു ലിവ്. ഇംഗ്ലീഷ് ആണത് അല്ല? മലയാളം തന്നെയാണ്. അതാണ്, അതായത് ഇംഗ്ലീഷിലുള്ളൊരു കഥയുടെ പരിഭാഷയിലുള്ള ഒരു കഥ അല്ലേ? യെസ്. ഇത് നോക്കിയോ? വായിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങി. ശരി. അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുന്നു. ഉത്തരം പറഞ്ഞ ഓൺ സ്പോട്ടിൽ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, അതുപോലെ തന്നെ സ്കൈ ഗോൾഡ് നൽകുന്ന സമ്മാനം, രണ്ട് സമ്മാനമുണ്ട്. ചോദ്യം, ഒരു ഭക്ഷണ സാധനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതാണ്? ഈ അക്ഷരം എന്താ പറയുക, മറ്റുള്ള നമ്മുടെ പുസ്തകത്തിലുള്ള അക്ഷരങ്ങൾ തന്നെയാണ്, പക്ഷേ അറിയപ്പെടുന്നത് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരമുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു ഉച്ചാരണമൊന്നുമില്ല, ഓരോ അക്ഷരത്തിനും ഓരോ ഉച്ചാരണമുണ്ട് എന്ന് പറയുന്ന പോലെ ഇതിന് പ്രത്യേകിച്ചിട്ട് ഇതിന്റെ പേരിൽ അങ്ങനെ ഉച്ചാരണമില്ല. ഇപ്പം നമ്മൾ ക എന്ന് പറയുമ്പോൾ ക എന്ന് ഉച്ചരിക്കുന്നുണ്ട്, ആ എന്ന് പറയുമ്പോൾ ആ എന്ന് ഉച്ചരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പിന്നെ അക്ഷരത്തിന് അതിന്റെ പേരിൽ അറിയപ്പെടുന്ന ഉച്ചാരണമില്ല.
ഭക്ഷണ സാധനത്തിന്റെ പേര്. ഇതൊരു സാങ്കല്പിക അക്ഷരമാണെന്ന് പറയാം. ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നമുക്ക് കാണാൻ പറ്റും, കാണാൻ പറ്റും, പറ്റും, വായിക്കാനൊക്കെ പറ്റും. ഇത് പിന്നെ കാക്ക, കീക്കി, കൂക്കു അതിനകത്തൊന്നും പെടാത്ത സംഭവമാണ്. അപ്പൊ നടക്കട്ടെ, കാണാം. ഓക്കെ, ചോദിക്കുന്ന ചോദ്യം, ഒരു ഭക്ഷണ സാധ്യത പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതെന്നാണ്. അത് നമ്മൾ പണ്ട് കാലം മുതലേ പറയുന്ന നമ്മുടെ അച്ചടിയിലുള്ള എഴുത്തിലുള്ള അതിൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ഒരു അക്ഷരത്തിന്റെ പേര് പറയുന്നത്. പേരെന്താ? നിമിഷ. നിമിഷ, ഇങ്ങോട്ട് വന്ന്, പേര് പറയൂ. അഭിഷ. നിമിഷ, അഭിഷ. ചേച്ചി എന്നതിയാണ്? ശരി. അപ്പം നിങ്ങൾ പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി വന്നാണോ? എത്ര പുസ്തകം വായിച്ചു? ലൈബ്രറിയിലേക്ക്. നിങ്ങളുടെ ലൈബ്രറിയുടെ പേരെന്താ? റീഡിംഗ് ക്ലബ് ആൻഡ് ഗ്രന്ഥാലയ പള്ളിക്കുന്ന്. റീഡിംഗ് ക്ലബ് ആൻഡ് ഗ്രന്ഥാലയം പള്ളിക്കുന്ന്. ഈ ഗ്രന്ഥാലയം എന്നുള്ളത് മലയാളം, റീഡിംഗ് റൂം എന്നുള്ളത് ഇംഗ്ലീഷ്. അപ്പൊ എന്തുകൊണ്ടത് പിന്നെ ഫുള്ളായിട്ട് മലയാളക്കകത്ത്? മലയാളം ആക്കുന്ന എന്ത് പറയും? മലയാള മുറിയും അല്ല എന്നാ പിന്നെ ആ മലയാള പിന്നെ റീഡിംഗ് റൂം വാർത്താ മുറി അല്ലേ? വാർത്താ എന്നല്ല, വായനാ മുറിയും പുസ്തക ആ വായനാ മുറിയും ഗ്രന്ഥാലയം അത് മതി. അപ്പം അതാണ് ഇവര് ഇംഗ്ലീഷും മലയാളമൊക്കെ ചേർത്ത് പറയുന്നത്. ഓക്കെ, ആരെ ഇതിന്റെ പേര് കണ്ടുപിടിച്ചെന്ന് ഓർമ്മയുണ്ടോ? എത്ര വർഷം അവിടെ തുടങ്ങിയിട്ട്? നിങ്ങൾ അതിന്റെ ലൈബ്രറി ആണോ? എക്സിക്യൂട്ടീവ്. വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? യുവജന കമ്മീഷനിലെ ജില്ലാ കോർഡിനേറ്റർ ആയിട്ട്. എങ്ങനെ പുസ്തകം വായനാശീലം ഉണ്ടോ? എങ്ങനെയുള്ള പുസ്തകങ്ങൾ, കഥകളാണോ കവിതകളാണോ? കണ്ടുകഴിഞ്ഞാൽ താല്പര്യം തോന്നുന്ന രീതി. കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഈ അല്ല നമ്മള് ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാം, നമ്മളൊരു പുസ്തകം എടുത്ത അതിന്റെ ഫ്രണ്ട് പേജ് ഫ്രണ്ട് ആമുഖം കാണുമ്പോൾ നമുക്ക് ചിലപ്പം അത് വായിക്കണം എന്ന് തോന്നും അല്ലേ? പിന്നെ എഴുത്തുകാരുടെ പ്രത്യേകത അതൊക്കെയാണ് നമ്മൾ വായിപ്പിക്കാൻ വായിക്കാൻ വേണ്ടി കൂടുതൽ പ്രേരണ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ എന്താണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നത്? നോക്കാറുണ്ട് അല്ലേ? യെസ്. അപ്പൊ ഞാൻ ചെറിയൊരു ചോദ്യമാണേ, ഒരു കുസി ചോദ്യമാണ്. നമ്മളാകുമ്പോൾ അത് കാരണം പുള്ളിക്കാർ വന്നറിയോ നവീനായിട്ട് അമ്മ കുസതി, കാരണം എനിക്ക് വലിയ സമയം ചോദിച്ചറിയില്ല, അതായത് പ്രശ്നം. അതായത് ഒരു ഭക്ഷണ ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതാണ്? ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം, അക്ഷരം, അക്ഷരം. ഇത് ഈ ഭക്ഷണ സാധനത്തിന്റെ പേര് മലയാളത്തിൽ തന്നെയാണ്, മലയാളത്തിൽ തന്നെ ഉള്ള അക്ഷരമാണ്. പക്ഷെ ഇത് നമ്മള് കാക്ക, കീക്കി, അങ്ങനെയുള്ള ഉച്ചാരണമുള്ള അക്ഷരമല്ല. പക്ഷെ ഈ അക്ഷരം പല അക്ഷരങ്ങളായിട്ടും അറിയപ്പെടാറുണ്ട്, കാരണം ഇതൊരു അച്ചടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയപ്പെടുന്ന അക്ഷരമാണ്, ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം. അപ്പൊ എന്തായാലും നടക്കട്ടെ, കാര്യം സന്തോഷം കാണും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ആ ഞാനിപ്പോ ചോദിച്ചത് ഇവർ രണ്ടുപേരും കേട്ടിട്ടിങ്ങനെ ആലോചിച്ചോണ്ടിരിക്ക. പേര് പറഞ്ഞേ? അറിയില്ലല്ലോ. ഓക്കെ, ഒന്ന് എഴുന്നേറ്റന്നെ, ഇല്ല എന്റെ പേടി പോവും. ഓക്കെ, എവിടെ സ്ഥലം? എവിടെ? തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്ത് എവിടെ? സെക്രട്ടേറിയറ്റിനടുത്താണോ? സ്റ്റാച്യൂലാണ്. അപ്പം പിന്നെ അപ്പൊ ഇവിടെ ഇപ്പൊ എപ്പോഴാണ് നമ്മളിത് തുടങ്ങുന്ന ദിവസം വന്നെയാണ്? ആണ്. കണ്ണൂർ ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? മൂന്നാമത്തവണ. അപ്പം വർഷത്തിൽ നാല് ദിവസം വരും, അങ്ങനെയാണ് വരും. ഈ കണ്ണൂർക്കാർ പറയുന്ന വാക്കുകളൊക്കെ എത്തിയിട്ട് മനസ്സിലാവോ? മനസ്സിലായി. മുന്നേക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലേ? കുഴപ്പമില്ല. എന്നാലും ഇപ്പൊ നമ്മള് ഈ പണ്ട് കാലങ്ങളിലാണ് നമുക്ക് ഈ കണ്ണൂർ ഭാഷയുടെ സിനിമകൾ വളരെ കുറവായിരുന്നു, പക്ഷെ ഇപ്പം ഒരുപാട് സിനിമയൊക്കെ വരുന്നുണ്ട്. കണ്ണൂർ ആൾക്കാർ പറയുന്ന ഭാഷാ ശൈലിയൊക്കെ ഒരുപാട് മനസ്സിലായി തുടങ്ങി അല്ലേ? സന്തോഷമാണല്ലോ, ഹാപ്പി ആണല്ലോ, അത്രയും ഉണ്ട്. കണ്ണൂർ വന്നിട്ട് ആർക്കും ഹാപ്പി ഇല്ലാതെ പോകാൻ പറ്റില്ല. ഇപ്പൊ ചെറിയ ചോദ്യമാണ്, ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതാ? ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരോ? മലയാള അക്ഷരമാണ്. ആ ഇത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉച്ചാരണമില്ല, ഇത് എല്ലാ അക്ഷരങ്ങളെ പറ്റിയും പറയുന്ന ഒരു വാക്കാണ്. എല്ലാ അക്ഷരങ്ങളെ പറ്റി ഈ വാക്ക് പറയും. എല്ലാ അക്ഷരങ്ങളെ പറ്റിയും ഈ പിന്നെ ഇന്ന അക്ഷരമില്ല, എല്ലാ അക്ഷരങ്ങളുടെയും രൂപം ആണെങ്കിൽ ആ ഒരു രൂപത്തിലാണെങ്കിൽ ഈ ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിലാണ് പറയുക, ആ അക്ഷരം അറിയപ്പെടുക. പേരെന്തായാലും പറഞ്ഞേ? റീന. റീന, സന്തോഷം. കാണാം, കിട്ടിയില്ല. വാ, അപ്പൊ ഏതാണ് നിങ്ങളുടെ ആദ്യം പറയാൻ നിങ്ങളുടെ പിന്നെ വായനശാലയുടെ പേര്? നിങ്ങൾ
വൈസ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് അടുത്തോട്ട് അടുത്തോട്ട് കൂട്ടുവരുവ. നിങ്ങളുടെ പേര്? ഞാൻ ഇവിടെ ഉള്ള പബ്ലിഷിംഗ് കമ്പനിയിൽ. മൂന്നാളാ വന്നേ. ശരി, അപ്പൊ കാര്യം പറയാം. ഓക്കെ, സാറിന്റെ പേര് പറഞ്ഞു? വിനോദ്. വിനോദായിട്ട് വിനോദ് വേറെ ഒന്നും ജോലി? ഡ്രൈവർ. ഏത് വണ്ടി? എങ്ങനെയുള്ള വണ്ടിയാ? പിക്കപ്പാണ്. സാറ് പഞ്ചായത്ത്? മേഡം എന്താ ജോലി ചെയ്യുന്നത്? ഒന്നുമില്ല. താമസിക്കുന്നത് എവിടെയാ? ചാലോട്. ചാലോട് തന്നെയാണ്. അപ്പൊ എത്ര വർഷമായി നിങ്ങളുടെ ഒരു പിന്നെ ഗ്രന്ഥാലയം അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? 2006. 2006 അപ്പൊ 18 വർഷം അല്ലേ? 2006. നല്ല വിശാലമായ സൗകര്യമുള്ള പിന്നെ ഒരു വായനശാലയാണ്. അവിടെ വായിക്കാൻ വേണ്ടിട്ട് പുസ്തകം എടുക്കാൻ വേണ്ടി വരുന്ന പ്രായക്കാർ ഏത് പ്രായമുള്ള ആൾക്കാരാ? കുട്ടികളാണോ? കുട്ടികളും വരുന്നുണ്ട്, പിന്നെ യുവാക്കളും വരുന്നുണ്ട്, പ്രായമുള്ളവരും. അതുകൊണ്ട് തന്നെ കുറെ സമയം പുസ്തകം എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമുക്ക് മൊബൈലിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റാൻ പറ്റും. അതെന്നാൽ ഒരുപാട് ഗുണമുള്ള കാര്യമാണ്. ഞാൻ ചെറിയൊരു ചോദ്യമായിട്ട് ഒന്നാണ് ഉത്തരം പറഞ്ഞാൽ, നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്, സ്കൈ ഗോൾഡ് നൽകുന്ന സമ്മാനമുണ്ട്. ഇത് പുസ്തകമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതെന്നാണ് ചോദ്യം. ഇത് പിന്നെ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളെ പറ്റി ഇത് പറയും, അതിന്റെ രൂപത്തിനനുസരിച്ചാണ് പറയാം. ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം, നമ്മൾ പേപ്പറിലൊക്കെ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ഇത് അച്ചടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവമാണ്. പേപ്പറിലൊക്കെ നമ്മള് വാ കിട്ടിയോ? ഇല്ല. അപ്പൊ ഓക്കെ കാണാം. പേര് പറഞ്ഞേ? ശൈലജ. ശൈലജ. പിന്നെ താമസിക്കുന്ന എവിടെയാ? എന്റെ സ്വന്തം വീട് ചാലക്കുടി. ചാലക്കുടി. മണിയേട്ടന്റെ നാട്ടില്? മണിയേട്ടന്റെ നാട്ടില്. ചാലക്കുടിയിൽ എവിടെയാണ് കറക്റ്റ്? എലിഞ്ഞിപ്പുറ. എലിഞ്ഞിപ്പുറയാണ്. അപ്പം ഇപ്പം പിന്നെ താമസിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഓസ്കാർ ലോഡ്ജില്. അപ്പൊ ഇവിടെ ഇത് പുസ്തകോത്സവത്തിനായിട്ട് വന്നതാണ്? ശരി. ചാലക്കുടി നമ്മുടെ പുസ്തകോത്സവത്തിനായിട്ട് കണ്ണൂർ വന്നതാണ്. അമ്മ ഇതിനു മുന്നേ കണ്ണൂർ വന്നിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ആണോ? അഞ്ചെട്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് വരാറുണ്ട്. തുടർച്ചയായിട്ട് എല്ലാ വർഷവും നന്ന് ഓണത്തിന് മാവായി മാവേലി വരുന്ന പോലെ കണ്ണൂര് നാല് ദിവസത്തെ പുസ്തക പ്രവാസത്തിൽ പിന്നെ ഉത്സവത്തിനായിട്ട് വരും അല്ലേ? നമ്മുടെ കൂടെ വേറെ ആരൊക്കെ വന്നേ? പുസ്തകം പ്രേമികളൊക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നല്ല ആളുകള്. ഞാൻ എന്റെ ചോദ്യതായിരുന്നു അവിടെ, അതായത് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതെന്നാണ് ചോദ്യം. അതായത് മലയാളത്തിലുള്ള ഭക്ഷണ സാധനത്തിന്റെ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ എല്ലാ മലയാളത്തിലുള്ള എല്ലാ അക്ഷരവും അതിന്റെ രൂപത്തിനനുസരിച്ചാണ് പറയുന്നത്. ഈ അക്ഷരത്തിൽ പ്രത്യേകിച്ചിട്ട് ഒരു സംഭവം ഒന്നുമില്ല, മലയാള അക്ഷരമാണ്. ഇത് അച്ചടിയായിട്ട് ബന്ധപ്പെട്ട, ഇത് ഉത്തരം അച്ചടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം, ഇത് പിന്നെ അച്ചടിയായിട്ട് ബന്ധപ്പെട്ട് പറയാം. അതിന്റെ രൂപത്തെ ആക്കി നമ്മൾ പേപ്പറിലൊക്കെ നമ്മൾ വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്. ആ നമ്മള് വാർത്തയൊക്കെ ഫ്രണ്ട് പേജിൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഞാൻ പറഞ്ഞു ക്ലൂ തരാം. വാ ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് അല്ല ഇങ്ങോട്ട് പോര്, അവിടെയും അവിടെയും കാണോ, ഇവിടെയും കണ്ടോ, അവിടെയും കാണോ. അമ്മച്ചി കിട്ടിയോ? ഒന്നുകൂടി പറയ. അതായത് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം. ക്ലൂ പറയാം. മലയാളം തന്നെ, മലയാളം തന്നെയാണ്. ആ ഇങ്ങോട്ട് വന്ന ക്ലൂ അവിടെ ഉണ്ട്. ആ ഞാൻ ഒന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരെ, ഞാൻ അവരവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. ആ ഓക്കെ, എന്തായിരുന്നു പേരെന്തായിരുന്നു? എവിടെ സ്ഥലം? പാനൂര്. പാനൂര്. പേര്? ശിശിര. ശിശിര. സന്തോഷ്. അപ്പൊ ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അതായത് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം. ഗരം, ദ്രാവകം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അല്ല, ഞാൻ ഇത് മലയാള അക്ഷരം, മലയാള ഭക്ഷണ സാധനത്തിന്റെ പേരാണ്. ഭക്ഷണം മലയാള, മലയാളത്തിൽ തന്നെ ഉള്ള പിന്നെ അറിയപ്പെടുന്ന ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരാണ്. ഇത് നമ്മൾ അച്ചടിയായിട്ട് ബന്ധപ്പെടും. ഇപ്പൊ നമ്മുടെ പേപ്പറിലൊക്കെ നമ്മള് ഫ്രണ്ട് പേജിലൊക്കെ വാർത്തയൊക്കെ വരുന്ന സമയത്ത് ആ അക്ഷരത്തിന്റെ വലിപ്പത്തെ ആസ്പദമാക്കി പറയുന്നതാണ്. അങ്ങനെയൊന്നുമില്ല, ഒരു നമ്മള് അക്ഷരം നമ്മൾ അങ്ങനെ പറയാം. ആ ഒരു ഒരു ക്ലൂ കൊടുത്തരാം. ഒരു പച്ചക്കറിയുടെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം. ചക്ക. വലിയ അക്ഷരത്തിൽ എഴുതുന്ന അതാണ്. അപ്പൊ ആരാ പറഞ്ഞാളാരാ?
നമ്മളെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള അമ്മച്ചനെ കണ്ടു. ഓക്കെ, അപ്പൊ ഏതാ അത്തരം ഉത്തരം എന്താണ്? അക്ഷരതാണ്. എന്താണ് അക്ഷരം? അതായത് ഒരു ഭക്ഷണ സാധനത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന അക്ഷരം ഏതെന്നാണ് ഉത്തരം? വെണ്ടയ്ക്ക അക്ഷരമാണ്. വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാല് ഭക്ഷണ സാധനമാണ്. കാരണം നമ്മള് അക്ഷരത്തിന്റെ വലിപ്പത്തിൽ നമ്മള് ഫ്രണ്ട് പേരിലൊക്കെ പറയും വെണ്ടയ്ക്ക അക്ഷരത്തിലാ വാർത്ത വന്നിരിക്കുന്ന പറയും അല്ലെ. അതായത് വലിയ വലിയ പിന്നെ അക്ഷരത്തിൽ എഴുതുന്നതിനാണ് നമ്മള് വെണ്ടയ്ക്ക അക്ഷരം എന്ന് പറയാം. പക്ഷെ വെണ്ടയ്ക്കായിട്ട് യാതൊരുവിധ ബന്ധുവില്ലാത്ത സംഭവമാണ് വെണ്ടയ്ക്ക അക്ഷരം. പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള അമ്മച്ചയാണ്. അമ്മച്ചിക്കുള്ള സമ്മാനം കൊടുക്കാൻ വേണ്ടി പോന്നു. വാ, അപ്പൊ സമ്മാനം ഉണ്ട്. വെറുതെ അല്ല, വെറുതെ അല്ല, സമ്മാനമുണ്ട്, സമ്മാനമുണ്ട്. പേരെന്തായിരുന്നു? ശൈലജ. ശൈലജ അമ്മയ്ക്കുള്ള സമ്മാനമാണ് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം. പിന്നെ ഗോൾഡ് അല്ല കേട്ടോ, അതേ പറയാം. കാരണം സ്വന്തത്തിന് വില ഞാൻ കൂടി കുതിച്ചു വരികയാണ്. ഗോൾഡ് അല്ല, സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പൊ സന്തോഷം കാണാം. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ വീണ്ടും കാണാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമായാണ്. പുതിയ ചോദ്യമായിട്ട് വീണ്ടും കണ്ടുകൂട്ടാം അടുത്ത അധ്യായം.